നമസ്കാരം വളരെ വേദനയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ കേരളത്തിലും ഇന്ത്യയിലും കോവിഡ് സെക്കൻഡ് വേവ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോവിഡിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്രൗഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ആൾക്കാർ കൂടുതലായി തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് അതായത് സമ്മേളനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുകയാണ് എന്നാൽ നാട്ടിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊന്നും ഇല്ല എന്നറിയാമെങ്കിൽ കൂടെയും നിങ്ങൾ കടകളിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് തിങ്ങിക്കൂടി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലോസ്ഡ് റൂമിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കൂടുതൽ പേര് തിങ്ങി ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒത്തിരി അടുത്തിരുന്ന് സംസാരിക്കാതിരിക്കാനും ശ്രമിക്കുക ക്ലോസ്ഡ് റൂമിൽ വായു സഞ്ചാരം ഇല്ലാത്തതിനാൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ക്ലോസ്ഡ് റൂമിൽ കഴിവതും ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതുകൂടാണ്ട് ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാതിരിക്കാൻ നോക്കുക മിനിമം 2 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കോട്ടൺ മാസ്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കഴിവതും നിങ്ങൾ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുക 3 ഫിൽറ്റേഴ്സ് ഉള്ള സർജിക്കൽ മാസ്ക് ആണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വൈറസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ N95 മാസ്ക് ഉപയോഗിക്കുക N95 മാസ്ക് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കോവിഡ് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ഉള്ളപ്പോൾ എത്രയും നല്ലതാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈകൾ അണുവിമുക്തമാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തു പോയതിന് വന്നതിന് ശേഷം ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൈകൾ മുഖത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയുള്ളതാണോ രോഗാണുക്ത വിമുക്തമാക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ വിറ്റമിൻ സി വിറ്റമിൻ ഡി വിറ്റമിൻ എ എന്നിവ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് വിറ്റമിൻ സി കൂടുതലായും പുളിപ്പുള്ള ഫ്രൂട്ട്സിൽ നിന്നും ധാരാളം കിട്ടുന്നതാണ് അതായത് ഓറഞ്ച് നാരങ്ങ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് വിറ്റമിൻ എ നിങ്ങൾക്ക് ക്യാരറ്റ് ഇലക്കറികൾ എന്നിവയിൽ നിന്നും ലഭിക്കുന്നതാണ് വിറ്റമിൻ ഡി കൂടുതലായിട്ട് നമുക്ക് ഫിഷിൽ നിന്നും കിട്ടാറുണ്ട് മെയിനായിട്ട് നിങ്ങൾ ഫിഷ് കറിവെച്ച് കഴിക്കുകയാണ് വേണ്ടത് അതുകൂടാതെ വിറ്റമിൻ ഡി നിങ്ങൾക്ക് വെയിൽ കൊള്ളുന്നതിൽ നിന്നും കിട്ടുന്നതാണ് അതായത് ഒരു 10 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നതായിരിക്കും ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത് കൂടാതെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് രക്തം കട്ട പിടിക്കുന്നതിൽ നിന്നും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സർസൈസ് നിങ്ങൾ കൈയും കാലും മൂവ് ചെയ്യുന്നതിലൂടെ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സാധിക്കും നിങ്ങൾ ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുകയും 6 to 8 hours ഉറങ്ങാനും ശ്രമിക്കുകയും ചെയ്യണം നിങ്ങൾ പുറത്തു പോയി വന്നതിന് ശേഷം നിങ്ങളുടെ ഡ്രസ്സ് വാഷിങ്ങിനിടുന്നത് നല്ലതാണ് അതുകൂടാതെ നിങ്ങൾ കുളിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് സ്റ്റീം എടുക്കുന്നതും അതോടൊപ്പം ഗാർഗിൾ ഉപ്പ് കൊണ്ടുള്ള ഗാർഗിൾ എടുക്കുന്നതും നല്ലതാണ് കൂടുതൽ ടെമ്പറേച്ചറിൽ വൈറസുകൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് സ്റ്റീമും ഉപ്പിട്ടുള്ള ഗാർഗിളും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കോവിഡിന്റെ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതുണ്ട് ഐസൊലേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ പ്രധാനപ്പെട്ട് പറയാനുള്ളത് കോവിഡ് ഉള്ള രോഗികൾ എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുന്ന പൾസ് ഓക്സിമീറ്റർ വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഒത്തിരി പൈസ ആവില്ലെന്ന് തോന്നുന്നു അപ്പം അത് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ സാധിക്കുകയും ഓക്സിജൻ ലെവൽ താഴേക്ക് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ഓക്സിജൻ എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സേഫ് ആകുക അതോടൊപ്പം മറ്റുള്ളവരെയും സേഫ് ആക്കുക